അടൂർ മുതൽ കോതമംഗലം വരെയുള്ള മേഖലയാണ് ലോകത്തെ ഏറ്റവും സമ്പുഷ്ടമായ മേഖല. അറിയാമോ, മണ്ണ്. ആ മണ്ണിൽ എന്ത് വലിച്ചെറിഞ്ഞാലും ഉണ്ടാവും, കപ്പയോ ചേനയോ കാച്ചിലോ എന്തും. അവിടെ കയറി സായിപ്പ് കൊണ്ടുവന്ന് റബ്ബർ പിടിപ്പിച്ചു നമ്മളെ, മനസ്സിലായില്ലേ? റബ്ബർ, റബ്ബർ ഇവിടുത്തെ റബ്ബർ കമ്പനിക്കാരനല്ലാതെ റബ്ബർ കൊണ്ട് ഗുണമുണ്ടോ? റബ്ബർ ടയർ ഉണ്ടാക്കുന്ന റബ്ബറെന്ന് പറഞ്ഞ സാധനം നമ്മുടെ സത്യത്തിൽ ചണ്ടിപ്പാല. ഇവിടെ പാവപ്പെട്ട റബ്ബർ കർഷകനെ കൂടി ചെയ്ത് കടുങ്കി എന്താ, റബ്ബർ നടണം, സബ്സിഡി 2000 സബ്സിഡി കൊടുത്തിട്ട് ആ പറമ്പിൽ നിന്ന് മുഴുവൻ മരവും വെട്ടിച്ചു കളഞ്ഞു. തേക്ക്, ആനി, പ്ലാവ് എല്ലാം വെട്ടിച്ചു, റബ്ബർ മാത്രം. റബ്ബറോ വെട്ടിയിട്ട് പാല് ഫോർ ഷീറ്റ് വേണം, കരടില്ലാത്ത ഷീറ്റ് വേണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കിച്ച്. റബ്ബർ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ വെടിവെച്ച് കൊള്ളണമെന്ന് എൻ്റെ ഇപ്പോൾ അറിയാമോ? ഇപ്പോൾ ആ റബ്ബർ ബോർഡ് എവിടെ പോയി? അവൻ ആസാമിലായി. ഇപ്പോൾ എന്തൊരു വലിയ വൃത്തികേടാണ് കേരളത്തിലെ നമ്മുടെ കാർഷിക മേഖലയോട് ചെയ്ത്. ഈ റബ്ബർ വെട്ടിക്കൊള്ളണമെന്ന് ഞാൻ പറഞ്ഞ ഇപ്പോൾ ആരൊക്കെയാണ് ഇവിടുത്തെ വ്യവസായികളെല്ലാം കൂടെ ചാടിയില്ലേ? ഹോ, ഈ റബ്ബർ വെട്ടാവും, മുഴുവൻ വെട്ടാൻ പറഞ്ഞു. ഞാൻ മാതൃകയായിട്ട് 6 ഏക്കർ എൻ്റെ വെട്ടി കാണിച്ചു കൊടുത്തു. ഞാൻ കാട്ടുകിടക്കുകയാണ് കൃഷി ചെയ്തത്. ഇപ്പോഴും ഞാൻ പറയുന്നു റബ്ബർ വെട്ടിക്കളയണം. റബ്ബറാണ് മനുഷ്യരെ മടിയനാക്കിയത്. കാരണം ജോലി ചെയ്യേണ്ട, ചുമ്മാ കിട്ടും. ഇപ്പോൾ 1 ഏക്കർ റബ്ബർ തോട്ടത്തിൽ എന്നാ കിട്ടും? മാക്സിമം 12 അല്ല 15 ഏക്കറിൽ നിന്ന് കിട്ടും. ജീവിക്കുമോ? ആ റബ്ബർ വെട്ടിക്കളഞ്ഞിട്ട് ആ 1 ഏക്കറിനകത്ത് വേറെ ഏത് കൃഷി ചെയ്താലും ലാഭം അതല്ലേ? ചേന നട്ടാൽ മതിയല്ലോ, കപ്പ നട്ടാൽ മതിയല്ലോ, കൈതച്ചക്കയാണെ കിട്ടുമല്ലോ 1 ഏക്കറിൽ നിന്ന് 90,000 രൂപ. പിന്നെ ഇതിന് ഈ 12,000 രൂപ 15,000 രൂപ റബ്ബർ കൊണ്ട് നടക്കുന്നു. അത് തന്നെയാണോ? വെള്ളം ഇല്ലാതാക്കില്ലേ? നമ്മുടെ മണ്ണ് മലിനമാക്കും, ജൈവരാഷ്ട്രമായി പോയി, ആ നെല് നമ്മൾ നശിപ്പിക്കുകയാണ്. അതുകൊണ്ട് റബ്ബറിനെതിരെ ശക്തമായി ദീവി രംഗത്ത് വരണമെന്ന് എൻ്റെ അഭ്യർത്ഥന. വേറെ ചില മാധ്യമങ്ങളെ റബ്ബറിന് വേണ്ടി നിൽക്കും, കാരണം അവർക്ക് വ്യവസായശാലകളുണ്ട്, അത് നന്നാക്കണമല്ലോ. അത് നന്നാക്കട്ടെ, അത് അവരുടെ കാര്യം, ഞാനവരെ കുറ്റപ്പെടുന്നില്ല. പക്ഷേ എനിക്ക് അതിന് യോജിക്കാൻ കഴിയില്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.